ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ സോസേജിൻ്റെ ഒരു കറിയാണ്. നമ്മളെ നാടൻ രീതിയിൽ സോസേജ് ഉപയോഗിച്ച് കറി എങ്ങനെ വെക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നമ്മളെ സാദിയയുടെ ചിക്കൻ ഫ്രാങ്ക്സ് ഹോട്ട് ആൻഡ് സ്പൈസി സോസേജാണ് എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ വെള്ളം ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി, അപ്പം തന്നെ അത് നല്ല രീതിയിൽ വെന്തിട്ടുണ്ടാകും. എന്നിട്ട് ഞാൻ ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ളി വേണം, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കിയത്, പിന്നെ കുറച്ച് കറിവേപ്പിലയാണ്. ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഞാനിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മളെ സോസേജ്. അതിനുവേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ്. വളരെ കുറച്ച് മതിയാവും, ഒലിവ് ഓയിൽ തന്നെ വേണമെന്നൊന്നുമില്ല, ഞാനിവിടെ അതാണ് ഉപയോഗിക്കുന്നതേയുള്ളൂ. എന്നിട്ട് ഒരു പാനിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചതിന് ശേഷം, എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം, നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച സോസേജ് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് സംഭവങ്ങൾ കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്. ആദ്യം തന്നെ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മാത്രം മതി, കാരണം ഇത് ഓൾറെഡി വെന്തതാണ്. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വീർത്ത് വരും, അപ്പം തന്നെ അതുപോലെ എടുത്ത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സോസേജ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ചട്ടിയിലാണ് ഞാൻ ഈ കറി വെക്കുന്നത്, നാടൻ സ്റ്റൈലാണ് വെക്കുന്നത്. അപ്പോൾ ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ അത് നന്നായിട്ട് ചൂടാവണം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. ഉള്ളി, പച്ചമുളക്, അതുപോലെ ചെറുതായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി, ഇത്രയും ഞാൻ ഒന്നിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായി വഴന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യണം. അപ്പോൾ മസാലയും അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയാണ്, അതുപോലെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല, അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ്. മീറ്റ് മസാലയും ഗരം മസാലയും ചേർക്കുമ്പോൾ തന്നെ നമ്മളെ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിനുശേഷം നല്ലപോലെ നമുക്ക് മസാല ഒക്കെ ഇളക്കിച്ച് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. മിക്കവാറും എല്ലാവരും സോസേജ് കഴിച്ചിട്ടുണ്ടാവും, ഫ്രൈ ചെയ്തിട്ടായിരിക്കും. ഇതുപോലെ നമ്മളെ നാടൻ കറി ആരും വെച്ചിട്ടുണ്ടാവില്ല, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മളെ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇനി തക്കാളി നമുക്കൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ തക്കാളിയിലും നന്നായി മസാല ജസ്റ്റ് ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് തിളച്ചിടണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ സോസേജ് ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സോസേജ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത മുഴുവൻ സോസേജ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിട്ട മസാലകളൊക്കെ ആ സോസേജിലേക്ക് ഒന്ന് പിടിച്ച് വരട്ടെ. സാധാരണ നമ്മുടെ ചോറിനും അതുപോലെ തന്നെ രാവിലെ ചപ്പാത്തിക്കൊക്കെ കൂട്ടിക്കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ എങ്ങനെ നല്ല എളുപ്പമല്ല ഉണ്ടാക്കാൻ, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഇതുപോലെ ചാറോട് കൂടിയല്ല വേണ്ടതെങ്കിൽ കുറച്ചുകൂടി നമുക്കൊന്ന് വറ്റിച്ചിട്ട് എടുത്താൽ മതി, മൂടി വെച്ച് വറ്റിച്ചാൽ മതി. അപ്പോൾ ഞാനിതാ മൂടി വെച്ച് നന്നായിട്ട് കറി തിളച്ച് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ, അടിപൊളി ടേസ്റ്റുമാണ്.
അപ്പോൾ ഇത്രയുള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു.